കെഎസ്ആർടിസി സിഎംഡി ബിജു പ്രഭാകർ അവധിയിൽ പ്രവേശിച്ചേക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവധിയിൽ പോകുന്നത്. കെ സി ബിബിൻ ചേരുന്നു വിവരങ്ങളുമായി. ബിബിൻ കഴിഞ്ഞ ദിവസമാണ് കോടതി പറഞ്ഞത് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്, 220 കോടി വരുമാനമായി എത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് തൊഴിലാളികളെ കുറ്റം പറയരുത്. കോടതിയുടെ വിമർശനമുണ്ട്. അതുപോലെ തന്നെ തൊഴിലാളി യൂണിയന്റെ ഭാഗത്തു നിന്നുള്ള വലിയ എതിർപ്പുകളും നേരിട്ടുകൊണ്ടാണ് സി എം ഡി സ്ഥാനത്ത് ബിജു പ്രഭാകർ തുടരുന്നത്. ശമ്പള വിതരണം കൃത്യമായി നടത്താൻ പറ്റാത്തതിന്റെ പേരിലുള്ള വലിയ സമരങ്ങളും അദ്ദേഹത്തിന് കാണേണ്ടി വരുന്നു. സർക്കാരിന് ഏൽക്കേണ്ടി വരുന്നതിനേക്കാൾ കൂടുതൽ പഴി മാനേജ്മെന്റിന് കേൾക്കേണ്ടി വരുന്ന പശ്ചാത്തലത്തിൽ കെ എസ് ആർ ടി സിയുടെ സാമ്പത്തിക നില എന്താണ്, പുറത്തുവരുന്ന വാർത്തകൾ എന്ത്, വസ്തുത എന്ത് എന്ന് അദ്ദേഹം ഇന്നു മുതൽ വിശദീകരിക്കുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തന്നെ സി എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം മന്ത്രിയെയും ചീഫ് സെക്രട്ടറിയും കണ്ടു എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തനിക്ക് മാറി നിൽക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്ത് തീരുമാനമുണ്ടാകും എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം തന്നെയാണ് ഇന്ന് മുതൽ കെ എസ് ആർ ടി സിയുടെ ഒഫീഷ്യൽ സൈറ്റ് വഴി, ഫേസ്ബുക്ക് പേജ് വഴി അദ്ദേഹം ഇന്ന് വൈകിട്ട് 6 മണി മുതൽ തുടർച്ചയായ 5 ദിവസങ്ങൾ കെ എസ് ആർ ടി സിയുടെ സാമ്പത്തിക നില സംബന്ധിച്ചുള്ള വസ്തുതകൾ പുറത്തുവിടുകയാണ്. വരവ് ചെലവ് കണക്കുകൾ അദ്ദേഹം അവതരിപ്പിക്കും. അതുപോലെ തന്നെ കെ സിഫ്റ്റ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ, പുതിയ സർവീസുകൾ എങ്ങനെയാണ്, കെ എസ് ആർ ടി സി കന്തകനാണ് എന്ന പ്രചരണം ശരിയാണോ തുടങ്ങി കെ എസ് ആർ ടി സിയിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന എല്ലാ വാർത്തകൾക്കും അദ്ദേഹം ഒരു വിശദീകരണം നൽകുകയാണ്. ഇത് വലിയ സമാനതകളില്ലാത്തൊരു സംഭവമാണ്. ഏതായാലും വലിയൊരു നീക്കത്തിലേക്കാണ് സി എം ഡി ബിജു പ്രഭാകർ നീങ്ങുന്നത്. അദ്ദേഹത്തിനെതിരെ തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തുനിന്നുള്ള വലിയ എതിർപ്പുകളെല്ലാം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു മനമെടുത്ത സാഹചര്യം. ശരി.